നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം സിനിമയ്ക്കെതിരെ കടുത്ത രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ചിത്രം കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. സിനിമയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള മോഡൽ രശ്മി ആർ നായരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ മോഡലും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമാണ് രശ്മി ആർ നായർ. മുഖം നോക്കാതെ തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന താരം കൂടിയാണ് രശ്മി. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം തൻ്റെ ഗ്ലാമർ ഫോട്ടോഷൂട്ടുകൾ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട്. അവയെല്ലാം വേഗത്തിൽ വൈറലായി മാറാറുമുണ്ട്. വൻ ആരാധകവൃന്ദം തന്നെയാണ് താരത്തിന് സോഷ്യൽ മീഡിയയിലുള്ളത്. ഇപ്പോൾ രശ്മി ആർ നായർ പറയുന്നത് മോഹൻലാൽ എന്തുകൊണ്ടാകും ഇങ്ങനെയൊരു മോശം സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് കൊടുത്തത് എന്നാണ്. രശ്മി ആർ നായരുടെ കുറിപ്പ് ഇങ്ങനെയാണ്: എനിക്കിപ്പോഴും മനസ്സിലാകാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രിയദർശൻ പോലെ ഒരു സംവിധായകൻ, പ്രിയദർശൻ പോലെ എന്ന് പറയുമ്പോൾ പ്രിയദർശൻ്റെ 10-30 വർഷം മുന്നേയുള്ള ഒരു സാധാരണ സിനിമയിലെ ഒരു ബിസ്ക്കറ്റ് കമ്പനിയുടെ പേര് വരെ ഇന്നത്തെ ഏറ്റവും ഹൈപ്പുള്ള ന്യൂജൻ സിനിമയിലെ ആർട്ട് പ്രോപ്പർട്ടിയാണ്. അങ്ങനെയുള്ള ഒരു ലെജൻഡറി സംവിധായകൻ എങ്ങനെയാണ് ആ വെട്ടിയിട്ട വാഴത്തണ്ട് ടേക്കൊക്കെ പറഞ്ഞത് എന്നാണ്. മോഹൻലാൽ എന്നത് ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള ബ്രാൻഡ് നെയിമാണ്. ബ്രാൻഡ് വാല്യൂവിൽ മമ്മൂട്ടിയൊന്നും അതിനടുത്ത് വരില്ല. അങ്ങനെയുള്ളൊരു മോഹൻലാൽ എന്തുകൊണ്ടാകും ഇങ്ങനെ ഒരു മോശം സിനിമയെ ഇത്രയധികം ഹൈപ്പ് കൊടുത്ത് തൻ്റെ ബ്രാൻഡ് വാല്യൂ സ്പോയിൽ ചെയ്യാൻ നോക്കിയത്? ബോട്ടോക്സ് ഇഞ്ചക്ഷൻ അടിച്ചതിൽ പിന്നെ മോഹൻലാലിൻ്റെ മുഖത്ത് ആകെ അഭിനയിക്കുന്ന ഒരു ഘടകം കണ്ണ് മാത്രമാണ്. കണ്ണ് മാത്രം വെച്ച് ചെയ്യാവുന്ന ഭാവങ്ങൾക്ക് ഒരു പരിധിയുണ്ടല്ലോ. ഇത് മോഹൻലാൽ ഒഴികെ എല്ലാവർക്കും മനസ്സിലായിട്ടും ഒരു കാലത്ത് കാൽവിരലുകൾ വരെ അഭിനയിക്കുമെന്ന് സംവിധായകർ പാടിപ്പുകഴ്ത്തിയ ആ മനുഷ്യന് മാത്രം എന്തുകൊണ്ടാകും മനസ്സിലാകാത്തത്? ഒന്നുകിൽ ഇവർ രണ്ടും ഇപ്പോഴത്തെ ലോകവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഏതോ പാരലൽ ലോകത്തിൽ ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഗുണവുമില്ലാത്ത ഒരു ഉപജാപക വൃന്ദമാണ് ഇതിനെല്ലാം കാരണം. രശ്മി ആർ നായരുടെ ഈ പോസ്റ്റിനിടയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.